നമ്മൾ പറയും അത്രയ്ക്ക് വിവരം ഉണ്ടായിട്ടും അയാൾ എന്താ അങ്ങനെ പറയണത്, അങ്ങനെ സംസാരിക്കണത്. നമ്മൾ ചോദിക്കലുണ്ട് എന്തത്രയൊക്കെ പഠിച്ചിട്ടും പെരുമാറ്റം അങ്ങനെ ആവാത്തത്. എല്ലാസ്കും സഹായം ചെയ്യുന്ന ഒരു മുതലാളിയല്ലേ, എന്താ പയാക്ക ആൾക്കാരുടെ പെരുമാറുമ്പോഴും ഒന്ന് മര്യാദക്കൊന്ന് പെരുമാറിയാൽ എന്താ? ഇതൊക്കെ നമ്മൾ കാണുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളുടെയൊക്കെ കാരണം എന്താ? ഒരു തലം നമ്മൾ നോക്കും, വേറെ തലം നോക്കൂല. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തിൽ ലത്തീ കുൻതും തുഅദൂൻ. ഇത് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ പോണം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ എന്താ നമ്മളൊക്കെ ലക്ഷ്യാക്കണത്? ആരെങ്കിലും നമ്മളെ ബഹുമാനിക്കാനോ നമ്മുടെ മാന്യത മറ്റുള്ള പ്രകടമാക്കാനോ ഒന്നല്ലല്ലോ. മരിക്കണ സമയത്ത് സമാധാനത്തോടെ മരിക്കണ്ടേ? അതിനുള്ള സൗകര്യം ആരാ പടച്ചോരല്ല തരേണ്ടത്? ഇനി ഇസ്തിഖാമത്ത് വേണം. എന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുകയും നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്താൽ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് പറയും അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട ദുഃഖിക്കണ്ട. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു മരിക്കുമ്പോ അതിനെ പറ്റുന്ന ആലോചിക്കണ്ട, പേടിക്കും വേണ്ട. എന്താകും ഖബർ, എന്താകും പരലോകം? ഇസ്തിഖാമത്തോടെ മരിക്കണ നിമിഷവും സുഹൃത്തുക്കളെ നേരെ ചൊവ്വയാണ്. കള്ളുഷാപ്പ് പോകുമ്പോഴല്ല, അശ്ലീലങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴല്ല, മറ്റുള്ളവനെ കുറിച്ച് എന്തോ തോന്നിയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല. പിന്നെ ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളിലൂടെ പോയി മരണത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗം കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുന്നതാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറാ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങളായിരുന്നു നിങ്ങളുടെ രക്ഷാധികാരികൾ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുകും, മലക്കുകൾ പറയണേ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാൻ പോണ സ്വർഗത്തേക്കാ പോണത്. നഷ്ടത്തിലേക്കല്ല, ഇല്ലായ്മയിലേക്കല്ല, ചോദിച്ചതെല്ലാം തരുന്ന സ്വർഗത്തിലേക്കാണ് പോണത് എന്ന് പറഞ്ഞ് മലക്കുകൾ സമാധാനിപ്പിക്കുന്നതാണ്.